സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ഈസി ആയിട്ടുണ്ടാക്കാൻ വന്നിരുന്നൊരു കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കേക്കാണിത്. പൈനാപ്പിൾ കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. നമ്മൾ റോഡ് ടു 1K ആണ്. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 60 ലൈക്കാണ് നിങ്ങളിന്ന് ചെയ്യേണ്ടത്. നമുക്കത് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനുമുമ്പ് എല്ലാവരും ലൈക്കും ചെറിയ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കൊന്ന് വേറെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാൻ പോണേണ്. അതിന് നമുക്ക 1/2 ഗ്ലാസ് പഞ്ചസാര വേണം. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലാണ്. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ പഞ്ചസാര നിരത്തിയിട്ട് കൊടുക്കണം. നല്ല വേഗം കാരമലൈസ് ആയിട്ട് വരുള്ളൂ. നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ മുളകി കൂടി ഇങ്ങനെ കാട്ടി കൊടുക്കുകയും വേണം കേട്ടോ. ഇളക്കി കൊടുക്കണം. പഞ്ചസാര ഇവിടെ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോവും, മടി പിടിക്കും. ഇപ്പൊക്കെ പഞ്ചസാര കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. പഞ്ചസാരയുടെ അടിപൊളിയായിട്ട് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളിത് ഓഫാക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരമലൈസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കട്ട് വെച്ച പൈനാപ്പിൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി മാറ്റി വെക്കരുത്. പിന്നെ ഇത് ഇതിലേക്ക് അടുത്തതായിട്ട് ആവശ്യം 2 മുട്ട ഇതിനൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കണം. നമ്മൾ മിക്സിയിലായിരുന്നു ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ മിക്സി വർക്കിംഗ് ഇല്ലാത്ത കാരണം നമ്മൾ ചോപ്പറിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ട ചോപ്പറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാൻ പോണേണ്. 2 മുട്ട ചോപ്പറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ബീറ്റാൻ വേണ്ടി ഒരു ഉള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. രണ്ട് മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് തുടങ്ങണം. നമുക്ക് അടുത്തതായിട്ട് 1/2 കപ്പ് പാലും കൂടി അദ്ദേഹം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ഓയിലും കൂടി അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് കൊടുക്കാം. ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ായിട്ട് നമുക്ക് ഇനി കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ആക്കി എടുത്തത്. നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ്. ഇതിന് മുതലേക്ക് ഇട്ട് കൊടുത്ത് 2 പ്രാവശ്യം നന്നായിട്ട് അടിച്ചെടുക്കുക. 2 പ്രാവശ്യം അടിച്ചെടുത്ത് പൊടി ഒരു പാത്രത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മിക്സ് നമ്മൾ ഈ പൊടിയിലേക്ക് കുറേച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിലേക്ക് ഇനി പൈനാപ്പിൾ ജ്യൂസ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്കിതിലേക്ക് കുറച്ച് സ്വല്പം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടി അങ്ങോട് പതുക്കനെ മിക്സ് ചെയ്യണം. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കാരമലിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബബിളില്ലാതിരിക്കാൻ നമുക്ക് ഇതൊന്ന് തട്ടിക്കൊടുക്കണം. ഇങ്ങനെ ഒരു പാത്രത്തിലാണ് ഇത് വെച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം 1/4 മണിക്കൂറൊക്കെ എടുക്കും. എന്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു മൂടിപ്പാത്രം വെച്ച് നമ്മളത് മൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ട് നമ്മുടെ കേക്ക് വെന്തോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കേക്ക് വെന്തോ എന്നാക്കാൻ വേണ്ടി ഒരു കമ്പി വെച്ച് അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പോലത്തെ സാധനം വെച്ച് ഒന്ന് കുത്തി നോക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കമ്പിയുമ്പോൾ നമ്മുടെ ആ കേക്ക് പറ്റി പിടിച്ചിരിക്കും. ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മറിച്ചിടാം. കേക്ക് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ നല്ല പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും സെറ്റ് ആവാൻ ഒരു ദിവസം നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കണം. നാളെ നമുക്ക് എടുക്കാം. നാളെ നമുക്കൊന്ന് കാണാം. നാളെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ 5th ബർത്ത്ഡേ ആണ്.
ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്ത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വീഡിയോ കണ്ടല്ലേ ഇത് ഡിസ്ലൈക്ക് ആണേ, അത് കാരണം കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ ഡിസ്ലൈക്കും ലൈക്കായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ടതിന് ഡിസ്ലൈക്കും ചെയ്തോ. എന്നാൽ അടുത്ത വീഡിയോ കാണുന്നത്. എല്ലാവർക്കും സൈനിങ് ഔട്ട്. Pero